കോട്ടയത്ത് കാണാതായ വൈദികരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. പുന്നത്തുറ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് എട്ട് പറയലിനെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പള്ളിമുറ്റത്തെ കിണറ്റിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടത്. എടത്ത് സ്വദേശിയാണ് ഇദ്ദേഹം. ഇന്നലെ വൈകിട്ട് മുതലാണ് ഫാദർ ജോർജിനെ കാണാതാകുന്നത്. മൊബൈൽ ഫോൺ നിശബ്ദമാക്കി വെച്ച് മുറി ചാരിയിട്ട നിലയിലായിരുന്നു കണ്ടത്. പള്ളികളിലെ CCTV ക്യാമറകൾ ഓഫ് ചെയ്തിരുന്നു. ഇത് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ്. വിദേശത്തു നിന്ന് വന്ന ഇദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പള്ളിയുടെ ചുമതല ഏറ്റത്. വൈദികന്റെ മുറി തുറന്ന് പരിശോധിച്ചപ്പോൾ വൈദികന്റെ മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലാക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികരും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇപ്പോൾ മൃതദേഹം കിണറ്റിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. പള്ളിയിൽ അടുത്തിടെ തീപിടുത്തമുണ്ടാക്കുകയും ചില രേഖകൾ കത്തി നശിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വൈദികൻ വലിയ മാനസിക സമ്മർദ്ദത്തിലായതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. വിദേശത്തു നിന്ന് വന്ന ഏതാനും മാസങ്ങൾക്ക് മുൻപ് പള്ളിയുടെ ചുമതലയേറ്റു. ഞായറാഴ്ച രാവിലെ ശുശ്രൂഷകൾക്ക് ശേഷം 10:30 പുറത്തേക്ക് പോയ വൈദികൻ രാത്രി വൈകിയും തിരിച്ചെത്തിയിരുന്നില്ല. പള്ളിയോട് ചേർന്നുള്ള വീട്ടിൽ താമസിച്ചിരുന്ന വൈദികൻ കാർ എടുക്കാതെയാണ് പോയത്. മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലാക്കിയ നിലയിൽ താമസിക്കുന്ന മുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ബിഷപ്പിനെ കാണാനായി എത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ വൈദികൻ എത്തിയില്ല. ഇതിനു പിന്നാലെയാണ് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്താനായത്. ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. ഇതാദ്യമായാണ് ഒരു പള്ളി വികാരിയുടെ മൃതദേഹം പള്ളിയുടെ കിണറ്റിൽ നിന്നും കണ്ടെത്തുന്നത്. മാനസിക സംഘർഷമാണോ മരണത്തിന് കാരണമെന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട്. വികാരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കിണറ്റിലേക്ക് കെട്ടി ഇറക്കിയതാണോ എന്ന സംശയവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. എന്തായാലും വൈദികന്റെ മരണവുമായി ദുരൂഹതകൾ ഉണ്ടെന്നും സഭാ നേതൃത്വത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തു തന്നെ ആയാലും ദുരൂഹതകളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ക്രൈസ്തവ പള്ളികൾ ഇപ്പോൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.